സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് കണ്ടാലോ ഒരു കടലിൻ്റെ തീരത്താണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ ഒരു പ്രതീതി, ഒരു എന്താണ്, പ്രതീകമാണല്ലേ. ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച്? നമ്മൾ കടൽ കാരണം എത്ര പേരാണ് ഉപജീവനം നടത്തുന്നത്, കടലിൽ പോയി എത്രയും മലയാളികൾ ജീവിക്കുന്നു, അതുപോലെ കടൽ കടന്നു പോയി കഴിഞ്ഞാൽ എത്രയോ പേരാണ് സമ്പത്ത് തേടി തിരിച്ചെത്തിയിരിക്കുന്നത്, പിന്നെ കടൽ നമുക്ക് എന്തെല്ലാം സമ്പത്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, തരുന്നത്. അങ്ങനെ സത്യത്തിൽ ഈ ഒരു പുതിയ വർഷം അല്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത പുതിയ വർഷത്തിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കടൽക്കരയിൽ നിന്ന് തന്നെ ഈ വർഷത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ് ഈ കടൽ തീരത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കടലും ഈ തിരയും കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സംശയമല്ലേ, ഇത് ഏതാ ഈ കടൽ, ഏതാണ് ഈ തിരയെന്ന്. ഇതാണ് കാരണം, അത്രയ്ക്ക് ശാന്തമായ വളരെ എന്താണ് ലാളിത്യത്തോടു കൂടിയാണ് ഈ കടലിലെ തിരകൾ വരുന്നത്. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ബീച്ചിൽ മാത്രമേ ഇങ്ങനത്തെ തിരകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ ഒരു ബീച്ച് തന്നെയാണ് നമ്മുടെ കൊച്ചിയുടെ അഭിമാനം എന്ന് പറയാം, ചെറായി ബീച്ച്. ചെറായി ബീച്ചിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. സത്യത്തിൽ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഒരു വർഷത്തെ ഭക്ഷണം കൊണ്ടുള്ള അല്ലേ, നമ്മളെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അന്നവിചാരം മുന്നവിചാരം എന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും വലിയ നമ്മുടെ മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ ഒരു വർഷം ഞാൻ നിങ്ങളെ ശരിക്കും ഉത്സവത്തിൽ ആറാടിച്ചു. ഈ ഒരു വർഷവും ഈ കടൽക്കരയിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം ഓഖി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഈ കടൽ തീരത്ത് എന്തൊക്കെ കുറേ നഷ്ടങ്ങളും എന്തൊക്കെ ചില മാറ്റങ്ങളാണ് വരുത്തിയതെന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്തു. എങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ മറന്ന് തുടങ്ങി കടലും കടൽ തീരവാസികളും മറ്റ് കടൽ സ്നേഹികളുമൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനും ഇതൊരു പ്രതീകമായിട്ട് നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ ദുഃഖങ്ങളെയും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി പുതിയൊരു വർഷം ശുഭപ്രതീക്ഷയോടുകൂടി ഒരു തിര വന്നിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അടുത്ത തീര വീണ്ടും അതിനേക്കാളും ശക്തിയായിട്ട് വരുന്നത് പോലെ നിങ്ങളും വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ വർഷത്തെ എപ്പിസോഡിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് ഇതാ ആരംഭിക്കാൻ പോകണം. എന്നെ എനിക്ക് കട്ട് ചെയ്യാൻ റിബണൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ഈ കുറച്ച് തീർത്ഥം തളിക്കണം നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ നമ്മളെ ചെറായി ബീച്ചിൻ്റെ സമീപത്ത് തന്നെ നല്ല ഒരു ഭക്ഷണ വിശേഷമുണ്ട്. ആ വിശേഷം തേടിയാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ വിശേഷം, ഭക്ഷണ വിശേഷം ലോക പ്രശസ്തമാണ്, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, ആഹാ, അടിപൊളി. കടലിൽ നിന്ന് കയറി വന്നപ്പോഴേക്കും കരയിലൊരു വള്ളം നിൽപ്പുണ്ട്. ഈ വള്ളം എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ഭാഗമാണ് കേട്ടോ. ഇതിനകത്തിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. കെആർബിയുടെ എന്താണ് അതിനൊരു പേര് ഇടുന്നുണ്ട്, കളിയോടം. ആ കളിയോടം അടിപൊളി, വളരെ എന്താണ്, ഒരു കുടുംബത്തോടെയൊക്കെ വന്നിരുന്ന് അപ്പുറത്ത് കടലിനെ നോക്കി ഈ വള്ളത്തിലിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വള്ളത്തിലിങ്ങനെ പോകുന്നൊരു ഫീലും കിട്ടും. എന്താണ്, ഇവിടെ സീ ഫുഡാണ് ഇതൊക്കെ, ഈ വള്ളത്തിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് വേറൊരു ഒരു മൂഡാണ്. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ അസലായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സീസണും കൂടെയാണ്, പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു അടിപൊളി, ഇതേ ഒരു കഥകളി. ശരിക്കും നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കടൽക്കരയിലുള്ള ഒരു ഗൃഹത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നമ്മുടെ തനത് കേരള വാസ്തു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു മനോഹരമായൊരു കഥകളി, പിന്നെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പിക്ചറും ഒക്കെ ആയിട്ട് ശരിക്കും ഈ വരച്ചു വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. കടൽക്കരയിൽ ചില കുട്ടികളൊക്കെ ചിത്രം വരയ്ക്കൂലേ, അതുപോലെ മനോഹരം. അതിനേക്കാളും മനോഹരമാണ് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് തേടി ഞാനിതാ കിടക്കുന്നു. ചേട്ടോ നമസ്കാരം. മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കയറി വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ഇത്രയും വളരെ ലോകപ്രശസ്തമായ കൊച്ചിയുടെ ഒരു രുചി ഇവിടെ നിന്നാണ് തയ്യാറായി പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കരം. കരമെന്ന് പറഞ്ഞാൽ അല്ലേ കൈ അല്ലേ,
ചേട്ടാ ശരിക്കും ചേട്ടൻ്റെ ഗുഡ് നെയിം ബേബി. ബേബി ബേബി ചേട്ടൻ, ബേബി ചേട്ടൻ വളരെ ഫേമസ് ആണ്. ബേബി ചേട്ടനെ എനിക്ക് കടലുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ടല്ലേ, അന്ന് എന്താണ് ആ ഒരു പരിചയം? ഞാൻ ചെറുപ്പം മുതലേ തന്നെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കടലിൽ പോകുമായിരുന്നു. വിദ്യാഭ്യാസവും ഉപജീവനമാർഗവും എന്നുള്ള നിലക്ക് ദാരിദ്ര്യത്തിൽ നിന്ന്, വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ആളാണ്. ഏകദേശം ഒരു 10 വർഷം. 10 വർഷം അല്ലേ? പക്ഷേ എനിക്ക് വേണം കടലിലെ ഫ്രഷ് ആയിട്ട്, ചേട്ടന് ഈ കടലുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് കടലിന്റെ ഒരു ഫ്രഷ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും? അല്ലെങ്കിൽ തീർച്ചയായും ഫ്രഷായിട്ടുള്ള സാധനം കുറേ അകലെ കിടന്നു കഴിഞ്ഞാലും നമ്മൾക്കത് തിരിച്ചറിയാം. കാരണം നമ്മുടെ കുലത്തൊഴിൽ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ തിരിഞ്ഞെടുക്കാനും അതിൽ ടേസ്റ്റുള്ള ഫിഷുകൾ തിരിഞ്ഞു കൊടുക്കുവാനും. ഓ, ഈ കടലിനും ഫ്രഷ് ആയിരിക്കും, പക്ഷേ എല്ലാം ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ അതിനകത്ത് പുന്നാര, അതുപോലെ ഈ വറ്റ തന്നെ 3-4 തരം ഉണ്ട്. അത് കണ്ണാടി വറ്റ, അത് ടേസ്റ്റുള്ള മീനാണ്. അതുപോലെ ഈ മഞ്ഞ വറ്റ, വെള്ളവറ്റ, അങ്ങനെ ഒരുപാട് പരവ, പിന്നെ അതുപോലെ തന്നെ ഏരി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ വരെയാണ് തലേ ദിവസം വിളിച്ച് എന്നോട് പറയും 10 തരം ഉപയോഗിച്ചിട്ടാ 10 തരം ഞങ്ങൾക്ക് കടൽ മീൻ വെറൈറ്റി വേണം, ഞങ്ങൾ കഴിക്കാത്ത സൈസ്. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം അത് കളക്ട് ചെയ്യാനും അതിനുള്ള മാർഗം നമ്മൾക്കുണ്ട്, അതുപോലെ എടുക്കാനും അറിയാം, അത് തിരിഞ്ഞെടുക്കാൻ അറിയാം. നമ്മൾക്കത് പിടിച്ചു നോക്കണ്ട, കണ്ടാലറിയാം അത് ഫ്രഷാണോ അല്ലേ എന്ന്. അപ്പോൾ അതിൽ ഉത്തരവാദിത്വം. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അത് നല്ലതല്ലെങ്കിൽ അതിന് കാശ് വേണ്ട, ടാറ്റ വേണം, ടാറ്റ മതി എന്ന് പറയുന്ന ഒരാൾ. അയ്യോ, അങ്ങനെ ഒരു തത്വം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചിലത് പറഞ്ഞില്ലേ, ഇത് എന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് പൈസ വേണ്ട, ഒരു ടാറ്റ, സ്നേഹത്തോടെ ഒരു ടാറ്റ തന്നിട്ട് പോയിക്കോളൂ എന്നാണ്. പക്ഷേ ഇതുവരെ ആരും അങ്ങനെ ടാറ്റ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ആ സാധനം കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം പിന്നെ വേറൊരു എനിക്ക് ഈ ന്യൂ ഇയറായിട്ട് പുതുവത്സരമായിട്ട് ഏറ്റവും വലിയൊരു ടിപ്പ് കിട്ടിയത്, എനിക്കറിവില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും മീന് നോക്കുമ്പോൾ വലിയ ഫ്രഷ് മീൻ നോക്കി പോകും. പക്ഷെ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, എല്ലാ മീനും ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും, പക്ഷെ അതൊന്നും രുചി ഉണ്ടാവണമെന്നില്ല. അതറിയണമെങ്കിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് തന്നെ വേണം. ഇവിടെ കൂടുതലും സീ ഫുഡാണോ പ്രിഫർ ചെയ്യുന്നത്? സീ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, സീ ഫുഡിന് തന്നെയാണ്. ആ സീ ഫുഡിലെ ആളുകൾക്ക് വളരെയധികം സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ച് പോകുന്നതല്ല, എല്ലാവരും നമ്മളൊരു ഫാമിലി ബന്ധം മാതിരെ ഇത് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഏതൊക്കെ രാജ്യക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്? കാരണം നമ്മുടെ ഇപ്പോൾ നാട്ടുകാർ കൂടുതലുണ്ട്, പിന്നെ ഫോറിനേഴ്സ് വരാറുണ്ട്. ഫോറിനേഴ്സിന് അതേ രീതി തന്നെ നമ്മുടെ ഫോറിനേഴ്സ് ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ കേരളത്തിൽ എന്നാണ് വന്നത് എനിക്ക്. എന്നാലും ഇപ്പോൾ കേരളത്തിൻ്റെ ആണല്ലോ പൊറോട്ട. ഫോറിനേഴ്സ് ഇപ്പോൾ നമ്മുടെ രുചികളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാറുണ്ട്. നമ്മുടെ നാടൻ കറികളൊക്കെ തന്നെയാണ് അവർക്ക് ഇഷ്ടം. അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി അല്ലാത്ത വിധത്തിൽ കൊടുക്കണം, എങ്കിൽ മാത്രം ഫോറിനേഴ്സിന് അത് ചെയ്യുന്നത്. പിന്നെ അപൂർവം ചില രാജ്യങ്ങളിലും മാത്രമാണ് സ്പൈസി ആയിട്ട് കഴിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന നമ്മുടെ നാടൻ സിനിമാക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. സിനിമാക്കാരൊക്കെ വരുന്നുണ്ട്. ആരൊക്കെയാണ് പ്രശസ്തരായ വ്യക്തികൾ ഇവിടുത്തെ ആരാധകർ? ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണി വന്നിട്ടുണ്ട്, ഹരിശ്രീ അശോകൻ വന്നിട്ടുണ്ട്, പിന്നെ അബുസലിം വന്നിട്ടുണ്ട്, എഴുപുന്ന ബൈജു വന്നിട്ടുണ്ട്, ജയസൂര്യ വന്നിട്ടുണ്ട്, അപ്പൊ ദിലീപിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശസ്തര് ശരിക്കും പറഞ്ഞാൽ ജഡ്ജിമാര്, ഹൈക്കോടതി അഡ്വക്കേറ്റ്മാര്. അപ്പോ ഇവിടുത്തെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് വളരെ ഫേമസ് ആണ്. നാനാ തുറയിലുള്ളവർ ഒരു മനസ്സോടുകൂടി ഇവിടുത്തെ രുചിയെക്കുറിച്ച് പറയുന്നു, ബെസ്റ്റ് ഓൺ. ആ ഒരു രുചി തേടിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ആരാണ് ഇവിടുത്തെ ഷെഫ്? നമുക്ക് ഷെഫ് മെയിനായിട്ട് എൻ്റെ ഭാര്യ തന്നെയാണ്. ഓ ആണോ? പിന്നെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാനാ ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ പെങ്ങളുടെ മകനുണ്ട്, വീടിന്റെ ഭക്ഷണം തന്നെയാണ്. തീർച്ചയായും നാച്ചുറൽ അല്ലാത്ത ഒരു സാധനം നമ്മൾ ഫുഡ് ചേർക്കാനായിട്ട് ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ എല്ലാം മനസ്സിലായല്ലോ. ഇതാണ്, ഇതുകൊണ്ടാണ് നാനാതുറയിലുള്ള ജഡ്ജി, സിനിമാക്കാര്, വിദേശികള്, അല്ലെങ്കിൽ നമ്മുടെ നാനാതുറയിലുള്ള സ്വദേശികൾ പല നാട്ടിൽ നിന്നും ഇവിടെ പേര് കേട്ടറിഞ്ഞിവിടെ വരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ ന്യൂ ഇയർ സമ്മാനമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ നിങ്ങൾക്ക് ഞാൻ വെച്ച് നീട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് ഇതാ കടന്നു ചെല്ലുകയാണ് ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്ത് മടങ്ങി വരും. അപ്പോഴേക്കും ഞാൻ ഷെഫിനെയും വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വരാം. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചിക്കൂട്ടിൽ ചെറിയൊരു ടേസ്റ്റി ബ്രേക്ക്.
ബേബി ചേട്ടനെ നമ്മൾ പരിചയപ്പെടും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് ബേബി ചേട്ടന്റെ പ്രിയതമയാണ്, പ്രിയ പത്നിയാണ്. അപ്പോ ചേച്ചിയാണോ ഇവിടുത്തെ അടുക്കളയൊക്കെ സാറിനെ കൈകാര്യം ചെയ്യാറുള്ളത്? ചേച്ചിക്ക് ഇവിടെ ഇതൊരു ഇന്റർനാഷണൽ, ചെറായി ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇന്റർനാഷണൽ ബീച്ചാണ്. ഒരുപാട് ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഒരുപാട് ഇംഗ്ലീഷുകാർ, ചൈന, ചൈനീസ് ഇവരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ടേസ്റ്റ് ഒക്കെ ചേച്ചിക്ക് അറിയാവോ? അതോ നമ്മുടെ ടേസ്റ്റ് ആണോ അവർക്ക് കൊടുക്കണം? നമ്മുടെ നാടൻ ഭക്ഷണമാണ്, ചൈനീസൊന്നും ചെയ്യാറില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ നാട്ടിലെ, നമ്മളെ ഇവിടുത്തെ തനത് ഭക്ഷണമാണ് ഇവിടെ വെച്ച് വിളമ്പുന്നത് നല്ല രുചിയായിട്ട്. ആ രുചി ആസ്വദിക്കാനാണ് ശരിക്കും ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ലോകം മുഴുവൻ പ്രശസ്തമായ രുചികളാണ് ഇവിടെ ഉള്ളത് കെ ആർ ബിയിൽ. അപ്പോൾ കെ ആർ ബിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു എന്താണ്, ഒരു സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താ ഉണ്ടാക്കാൻ പോണേ? ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റിന് എന്തൊക്കെയാ വേണ്ട നമുക്ക്? വെളിച്ചെണ്ണ, സവാള, വേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി. അപ്പൊ ഇതിപ്പോ ഒരു അര കിലോ ഞണ്ടുണ്ട് അല്ലേ? അപ്പൊ ശരി, തുടങ്ങാം. ആദ്യമായി വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് സവാള നല്ല നുറുക്കി വെച്ചത്, അര കിലോ ഇല്ലെങ്കിലും ഏകദേശം അത്ര അടുപ്പിച്ച് ചേർത്തു. സവാള വഴറ്റുന്ന സമയത്ത് വേപ്പിലയും ഇട്ട് ഇളക്കി ഗ്രേവി ആവണ വരെ ഇളക്കുക. അപ്പൊ ഇതിനി ഒന്ന് ഗ്രേവി ആയിട്ട് വരണമല്ലേ, നന്നായിട്ട് ഉരുക്കി വരണം അല്ലേ? അപ്പൊ അതൊന്ന് ഉരുക്കി വരട്ടെ. ഇപ്പൊ സവാള നന്നായിട്ട് വഴച്ചിട്ടുണ്ട്. യെസ്, നന്നായിട്ട് കുഴഞ്ഞ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവി ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, ഓക്കെ, മുളക് പൊടി അല്പം, അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മുളകും കറിവേപ്പിലയും ചതച്ചത് ഒരു അര സ്പൂൺ ഇട്ടു, ബ്ലാക്ക് പെപ്പർ പൗഡർ, പെപ്പർ പൗഡർ, ഇഞ്ചി ചതച്ചത്, ജിഞ്ചർ, ഗാർലിക് അല്ല വെറും ജിഞ്ചർ. ഇത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഞണ്ടിലിപ്പോ എന്തൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും മുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഉപ്പും ഇത്രയും ചേർത്ത് ഇത് ബോയിൽ ചെയ്തിട്ടുണ്ടോ? ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഈ ഞണ്ടിനെ കണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നത്. നമ്മുടെ നടൻ ജയസൂര്യ ഇവിടുത്തെ ഒരു സ്ഥിരം വിസിറ്ററും കസ്റ്റമറും ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ അല്ലേ രുചി തേടിയാണ് ഓരോരുത്തർ ഇവിടെ പറന്നു വരുന്നത്. ഞങ്ങളും അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞണ്ട് നമ്മൾ ആക്ച്വലി മുളക്, ഉപ്പ്, മഞ്ഞൾ ചേർത്ത് പുഴുങ്ങിയെടുത്ത കാരണം അതിന് ഇനി ഒരു വലിയ വേഗത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? വെന്തതാണ്, അത് വെന്തതാണ്, നന്നായിട്ട് വെന്തതാണ്. ചേച്ചി പറഞ്ഞു റെഡിയായി ടേസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. എന്നാ പിന്നെ ഒരു പ്ലേറ്റിലാക്കി എനിക്ക് കുറച്ച് തരാവോ? അപ്പൊ ഇതാണ് കെ ആർ ബിയിലെ, ചെറായി ബീച്ചിലെ കെ ആർ ബിയിലെ ലോകപ്രശസ്തമായ ക്രാബ് റോസ്റ്റ്. ലോകപ്രശസ്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ വരുന്ന എല്ലാ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളാണ് അവരുടെ എന്താണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഞണ്ട് റോസ്റ്റ് കൂടെയാണത്. ഇതൊന്ന് കണ്ടോളൂ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അത് ഇതിൻ്റെ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ചേച്ചി, ഗംഭീരം ചേച്ചി, വാ. ആ ഞണ്ടിൻ്റെ മാംസത്തിന് എന്താണോ ടേസ്റ്റ് അത് തന്നെ ആ ഗ്രേവിക്കും ഉണ്ട് ചേച്ചി. അത് സമ്മതിച്ച് കേട്ടോ, അതെല്ലാ സത്തും ആ കറി മുഴുവൻ ഊറിയെത്തി ഗംഭീരമായിട്ടുണ്ട് ചേച്ചി, അസലായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ചെറായി ബീച്ചിലെ കെ ആർ ബിയിലെ ഫേമസ് ആയിട്ടുള്ള ഈ ഞണ്ട് റോസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ കാണണ്ടേ? ഇതാ കണ്ടോളൂ റീക്യാപ്പ്.
അപ്പോൾ സ്വദേശികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടെ ഞാനിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ വിഭവവും സ്വദേശികൾക്കും വിദേശികൾക്കും ഇഷ്ടമാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വിഭവം ഇതാ എത്താൻ പോകുന്നു. ഷെഫും മാറിയിട്ടുണ്ട്. ഷെഫിന്റെ പേര് ഗംഭീര പേരാണ് കേട്ടോ, അലൻ. അലൻ അടിപൊളി. ഈ അലൻ ബോർഡർ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു ക്രിക്കറ്റർ ആയിരുന്നു. പുള്ളിക്കാരനെ അറിയാം? പുള്ളിക്കാരൻ്റെ പേരാണോ ഈ അടിച്ചു മാറ്റിയത്? അല്ല, ഓക്കെ. അലൻ, അപ്പോൾ അലനാണ്. അലൻ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് കെ ആർ ബി ഈ ഫാമിലിയിലെ ഒരു അംഗം കൂടെയാണ്. എന്താണ് ബന്ധം ഇവിടുത്തെ ഈ ചേച്ചിയായിട്ട്? നമ്മളെ നേരത്തെ ഒന്ന് കുക്ക്, എൻ്റെ മാമന, എൻ്റെ ആൻറ്റി. ആൻറ്റിയാണ് അല്ലേ, ഓക്കെ. താങ്കളും ഈ എന്താണ് കുക്കിങ്ങിലൊക്കെ നൈപുണ്യം നേടി? ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാണല്ലേ. ശരി, അപ്പൊ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് കല്ലുമ്മക്കായ ഡ്രൈ ഫ്രൈ. കല്ലുമ്മക്കായ ഡ്രൈ ഫ്രൈ, അപ്പൊ തുടങ്ങാം. ഇതിപ്പോ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് കല്ലുമ്മക്കായ? മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഓയില്, വേപ്പില, ഉപ്പ്, മസാലപ്പൊടി, ജിഞ്ചർ, പെപ്പർ, ചില്ലി, സവാള, കൊക്കനട്ട്. അപ്പൊ തുടങ്ങാം. ഓയിൽ എന്ത് ഓയിലാണ്? പാം ഓയിൽ. ഓക്കെ, പാം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലുമ്മക്കായ ഇടാൻ പോവുകയാണ്. അപ്പൊ ആദ്യം ഈ എണ്ണയിൽ കല്ലുമ്മക്കായ ഒന്ന് വറക്കണം അല്ലേ. കറിവേപ്പില ഇടാൻ പോവുക. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഇളക്കുകയാണ്. വീണ്ടും അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള. അങ്ങനെ അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ മസാലപ്പൊടി. മസാലപ്പൊടി, അത് എന്ത് മസാലയാണ്? ഈ ഫിഷ് മസാലയാണോ മീറ്റ് മസാല എന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, നമ്മൾ സാധാരണ ഗരം മസാല. പെപ്പറും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത്. ഇഞ്ചി, സോൾട്ട്. ഓക്കെ, ഏതാണ്ട് ഇത് ഡ്രൈ ആയി തുടങ്ങിയല്ലേ. ആ പെപ്പർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ആണെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു മട്ട് മാറുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നി അടിപൊളി. കണ്ട എത്ര സിമ്പിളായിട്ട് പെട്ടെന്നാണ് ഉണ്ടായത്. ശ്രദ്ധയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വേഗമൊക്കെ നമ്മൾ നോക്കി നിൽക്കുക. ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കണ്ടോളൂ. അപ്പൊ മതി കണ്ടത്. കല്ലുമ്മക്കായ അങ്ങനെ ഒരുപാട് കാണാനൊന്നുമില്ല. ഒരുപാട് നേരെ കണ്ടോണ്ട് കഴിഞ്ഞാൽ അത് കാണാൻ പോലും കിട്ടത്തില്ല എന്നാ പറയണം. അടിപൊളി. സാറിന് കല്ലുമ്മക്കായ ഒരു മാവ് പോലെ ആയിരിക്കും നമ്മുടെ ബാക്കി അകത്ത് എത്തുമ്പോൾ പ്രവർത്തിക്കുക, നമ്മൾ ചവയ്ക്കുമ്പോൾ. പക്ഷെ ഇതൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടി. അത് സമ്മതിച്ചിരിക്കുന്നു. ഗംഭീര ടേസ്റ്റ്. അടിപൊളി. താങ്ക് യു. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. സമയം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാല്ലേ, കുറേ സമയം മാത്രമല്ല കുറേ ദിവസങ്ങൾ അങ്ങോട്ട് പോയത് ഓർമ്മയുണ്ടോ? ഒരു വർഷം സോൾട്ട് ആൻഡ് പെപ്പറിൽ നമ്മൾ ഒരുപാട് രുചികളുമായിട്ടല്ലേ നമ്മുടെ കഴിഞ്ഞ വർഷം അങ്ങ് കഴിഞ്ഞു പോയി. ഇപ്പോൾ ദാ പുതിയൊരു വർഷം വന്നിട്ടുണ്ട്. പുതിയൊരു വർഷം എല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി പുതിയ കാഴ്ചകൾക്കും പുതിയ കാര്യങ്ങൾക്കുമായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരുന്നു, ഈ വർഷവും സോൾട്ട് ആൻഡ് പെപ്പറിൽ കുറേ അത്ഭുത കാഴ്ചകളും പുതിയ രുചികളും സന്തോഷമുള്ള കുറേ ഭക്ഷണങ്ങളുമായിട്ട് ഞാനുണ്ടാകും. ഞാൻ മാത്രമല്ല, ഈ വർഷം നിങ്ങളുടെ എല്ലാ നല്ലതിനും നിങ്ങളുടെ സന്തോഷത്തിനുമായിട്ട് കൗമുദി ടി വിയും ഞാനും സോൾട്ട് ആൻഡ് പെപ്പറും ഉണ്ടാവും. മാത്രമല്ല കൗമുദി ടി വിയിലെ ബാക്കി എല്ലാ വിഭവങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് മാർക്കും കിട്ടുന്ന ഒരു വർഷമായി മാറട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ.